എല്ലാരും നന്നായി കണ്ടോളും. ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ബോൺലെസ് ടേസ്റ്റ് ചിക്കൻ. ഞാനിനി വരുമെന്ന് അറിയില്ല യൂട്യൂബിന്റെ ബുദ്ധി. ചിലപ്പോ ഈ യൂട്യൂബിൽ നിർത്തണോ ഒന്നും പറയാൻ പറ്റില്ല. ചേംബൂർ ക്യാമ്പിലൊക്കെ വന്ന് ഇവിടത്തെ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ എന്നും പറഞ്ഞു പറഞ്ഞു കൊതിപ്പിക്കാറില്ല. ഹോട്ടൽ സണ്ണിയുടെ മുന്നിലാണ് നമ്മുടെ പ്രോൺസ് ബിരിയാണി എത്തിയിട്ടുണ്ട്. സൂപ്പ് സാധാരണ നമ്മള് കത്തിയിട്ടാണ് ചാമ്പലാവാന്ന് പറയുന്നത്. പൊട്ടിയിട്ട് ഒരിക്കലും ചാമ്പലാവാറില്ല. ചിക്കൻ ചെട്ടിനാട് കഴിച്ചു കേട്ടോ, പൊറോട്ടയുടെ കൂടെ പെർഫെക്റ്റ്. ഞാൻ ഇവരുടെ ചെമ്മീൻ ചമ്മന്തി ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു നാടൻ ഫീല്, നത്തോലി ഫ്രൈ. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ എതിരെ നിന്നാലും നമ്മൾ ആ കാര്യം ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ അഞ്ചാറ് വർഷമായിട്ട് ചെയ്തിരുന്നത്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പരിപാടിയാണ്, ഒരു വലിയ പരിപാടിയാണ്, ഒരു വലിയ ചേഞ്ചിലുള്ള ഒരു ഇറക്കാണ്. എന്താന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡിയായി. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുള്ളൂ. നമുക്കൊരു 3-4 കാര്യങ്ങളുണ്ടെന്ന്. പക്ഷേ ഇന്നത്തെ മെയിൻ ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ ഓരോരുത്തരുടെ സെറ്റപ്പും ഇതൊക്കെ ഒരു ദിവസം പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഓരോരുത്തർ എങ്ങനെയൊക്കെയാണ് റെഡി ആവുക എന്നുള്ളതും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാനിതാ റെഡിയായി, സാധാ സിമ്പിളായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 4 ദിവസത്തേക്ക് അവിടേക്ക് ടൂറ് പോണ ഒരു പോക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ വരാൻ വേണ്ടി മിത്ത് കുട്ടി കണ്ടോ, ഒരു വലിയ ബാണ്ടക്കെട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ മിത്തു അതിൽ? ടാബ്, ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക്, സുധാമൂർത്തരുടെ ബുക്ക്, പിന്നെ ഹെഡ്ഫോൺസ്, ചീർപ്പ്, അങ്ങനെ സാധനമൊക്കെ. എന്തോ ഒരു വൈകുന്നേരം 4 മണി ആകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചെത്തൂട്ടോ. പക്ഷെ എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും മിത്ത് ഇങ്ങനത്തെ സെറ്റപ്പ് ആയിട്ടാണ് പോവുക. കാരണം അവിടെ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി മിത്തുവിന് ബോറടിക്കാതിരിക്കാനുള്ള മിത്തുവിൻ്റെ അറേഞ്ച്മെന്റ്സ് ആണ്. വേറൊരാൾ ഇവിടെ കുട്ടപ്പനായിട്ട് എങ്ങോട്ടാണ് ഓഫീസിൽ പോവാണോ അതോ എൻ്റെ കൂടെ വരികയാണോ? ഇത് മിത്തുവിന്റെ ബാഗ് പോലെ വൈകുന്നേരം വരെ എന്നെ ആക്റ്റീവായിട്ട് ഇരുത്താനുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. ലാപ്ടോപ്പ്, പിന്നെ എയർപോഡ്സ്, ടാബ്, എന്റെ ഇലക്ട്രോണിക് സംഭവങ്ങൾ. കാരണം സ്വപ്നന്റെ ഒപ്പം നമ്മളെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോ വൈകുന്നേരം വരെ ചിലപ്പോൾ ഞങ്ങൾ 2-3 മണിക്കൂറൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും. അപ്പൊ ആ സമയത്ത് സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. ക്യാമറയും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. ഞാനാണ് ഇവിടെ ബിസി ആയിട്ട്. അപ്പൊ ഞാനാണ് ഇവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താണ് വഴിയേ ഉറങ്ങിയിട്ടില്ല എന്താണ്? ഞങ്ങളങ്ങടെ ഇറങ്ങിയപ്പോ തുടങ്ങിയതാണ് എന്റെ അമ്മോ മഴ എന്ന് പറഞ്ഞാൽ. ഇവിടെ മാപ്പ് നോക്കുമ്പോ ഫുൾ ട്രാഫിക് ജാമാണ്. എന്താവുമോ എന്തോ ഒന്ന് റോട്ടിൽ തന്നെ വൈകുന്നേരം വരെ കിടക്കേണ്ടി വരുമോ എന്നറിയില്ല. പക്ഷെ മഴ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ ഇന്ന് 2-3 കാര്യങ്ങൾ വഴിയെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. രമേശ്വരൻ എന്താ പറയുള്ളത്? വൈകുന്നേരം സ്വപ്പ് ഒരു ഡയലോഗ് പറയും, എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. കഷ്ടണ്ട് ആകെ എന്തൊക്കെയാ ചെയ്യേണ്ടത്, ആകെ കൺഫ്യൂഷനിലും ടെൻഷനിലും. പക്ഷെ എന്തൊക്കെ ഒരു ടെൻഷനാണ് ലൈഫിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ. പക്ഷെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചു, രണ്ടല്ല ഒരു 2-3 മാസമായിട്ട് വിചാരിച്ച ഒരു കാര്യമാണ് അത്. അറ്റ് ലാസ്റ്റ് ഞാൻ ഉറപ്പിച്ചു. ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആരും എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ നല്ല മക്കളെ, ഞാൻ എൻ്റെ മുടി തിരിച്ച് കേളിയാക്കാൻ പോണേ. ഇനിതാക്കാൻ എന്താ നിങ്ങൾ ചോദിക്കുക? കാരണം ഇതിൽ ഇനി എവിടെയാണ് മുടി കേളി ആവാത്തത്? അപ്പോൾ അതിന് ഡീറ്റെയിൽ നിങ്ങൾ അപ്പം ഇരുന്ന് വീഡിയോയിൽ പറയുന്നില്ല. ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നമ്മൾ പോകുന്ന സ്ഥലം ഏതായാലും സ്വപ്നന്റെ അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ. പോകുന്ന സ്ഥലം ചേംബൂരാണ്. ചേംബൂർ എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നണം. മുംബൈനെ പറ്റി അറിയുന്നവർക്കൊക്കെ ഈ സ്ഥലത്തിനെ പറ്റി അറിയണ്ടാവും. ചേംബൂർ വിദ്യാബാലൻ കുറെ ഫേമസ് ആക്കിയിട്ടുള്ള സ്ഥലമാണ്. വിദ്യാബാലൻ ചേംബൂരിലായിരുന്നല്ലോ. ചേംബൂർ ഭയങ്കര എല്ലാ മലയാളികളും മലയാളികളൊക്കെ കുറെ പണ്ട് മലയാളികളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ചേംബൂരാണ്. പിന്നെ സിന്ധ് പഞ്ചാബി അവരുടെ ഫുഡ് ഉള്ള സ്ഥലം ചേംബൂർ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചേംബൂർ എന്നുള്ള ഒരു സ്ഥലം. അവിടുത്തെ ഫേമസ് അല്ലെ ആർ കെ സ്റ്റുഡിയോ, രാജ് കപൂറിൻ്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഗോദ്രേജ് പ്രോപ്പർട്ടിയാണ് അവരുടെ. അങ്ങനെ ഒരുപാട് ഫേമസ് സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ചേംബൂർ എന്നുള്ളത്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഈ മഴ കാരണം പ്രശ്നമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചേംബൂർ ഒന്ന് കറങ്ങിയിട്ട് അവിടുത്തെ ഫേമസ് സംഭവങ്ങളൊക്കെ കാണിക്കാന്നൊക്കെ നോക്കട്ടെ. അപ്പം എന്തായാലും നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ എങ്ങനെയാണ് സ്വപ്നന്റെ ഒരു ഫേവറേറ്റ്
ഈ ചേംബൂരാണ് എന്റെ അന്നത്തെ ഡാൻസ് കോമ്പറ്റീഷൻ, ഫസ്റ്റ് കിട്ടിയ ഡാൻസ് കോമ്പറ്റീഷൻ നടന്നത് ചേംബൂരാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു റെസ്റ്റോറന്റ് പോയിട്ട് കഴിച്ചാൽ ഒക്കെ വ്ളോഗ് എടുത്തിട്ടുണ്ട് സണ്ണീസ് റെസ്റ്റോറന്റ് മലയാളികളുടെ. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഇന്നും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് രംഷേട്ടനെ കൊതിപ്പിക്കുന്നു, അല്ലാതെ രംഷേട്ടൻ ഇതുവരെ പോയിട്ടില്ല. അവിടെ കേരള ഫുഡ് മാത്രമല്ല കേട്ടോ, അവിടെ നല്ല കിടിലല്ല ഇന്ത്യൻ ബിസ്ട്രോ. ചൈനീസിൽ പോയില്ലേ? ആ നമ്മൾ അന്ന് ചൈന ബിസ്ട്രോയില് പോയില്ലേ? ഇന്ത്യ ബിസ്ട്രോ ഉണ്ട് ഇവിടെ ചെമ്പൂര്. നമുക്ക് ഒരു ദിവസം പോണം. ബാക്കി വഴിയെ നമ്മൾ പറഞ്ഞു തരാം എന്താകുമോ. എല്ലാരും നന്നായി കണ്ടോളും. ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഞാൻ ഇനി വരുമെന്ന് അറിയില്ല യൂട്യൂബിൽ ചോദിച്ചില്ല. ചെലപ്പോ ഈ യൂട്യൂബിൽ നിർത്തണോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാ ഈ ലോകം മുഴുവൻ എതിരെ നിന്നാലും നമ്മൾ ആ കാര്യം ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ അഞ്ചാറ് വർഷമായിട്ട് ചെയ്തിരുന്നത്. ഇന്നും വിഷമല്ല. എന്താന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം എനിക്ക് കുറെ വീഡിയോസ് ഇടാനുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് തൽക്കാലം നേരെ പോവാം അല്ലേ. അങ്ങനെ നമ്മള് ചെമ്പൂർ എത്തി. ഇപ്പൊ വന്നിരിക്കുന്നത് ചെമ്പൂർ ക്യാമ്പിലാണ് കേട്ടോ. ക്യാമ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മുംബൈ സൈഡിലുള്ളവരൊക്കെ ഇവിടെ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയതല്ല, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ ഫുഡുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിന്ധ് പാനിപൂരിയുടെ മുന്നിലാണ്. പാനിപൂരി ലവേഴ്സിന് മുംബൈയിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ട, എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോ പാനിപൂരി ട്രൈ ചെയ്യുന്നില്ല. ഒന്നാമത്തെ നല്ല മഴയാണ്, ഈ സമയത്ത് പാനിപൂരി കഴിക്കാനേ തോന്നുന്നില്ല. നമ്മുടെ അവിടെ എപ്പോഴും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ജാമാണ്ട് അല്ലേ, പിന്നെ സാറ്റോസ് ഉണ്ട്, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്, സ്വീറ്റ്സിന്റെ ഷോപ്പാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അവിടെയും ഇതിന്റെ ഒക്കെ ബ്രാഞ്ച് ഉണ്ട്. ജാമ അവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്, ഞാൻ തന്നെ വ്ളോഗിൽ പലതവണ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ചേംബൂര് മുംബൈയിൽ ആരെങ്കിലും കറങ്ങാനൊക്കെ വരുന്നെങ്കിൽ ഈ ചേംബൂർ ക്യാമ്പിലൊക്കെ വന്ന് ഇവിടുത്തെ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പല സ്ഥലത്തുനിന്നും പല സാധനങങ്ങൾ കഴിച്ച് 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 ഇപ്പൊ അവിടെയൊക്കെ കണ്ട് നമ്മൾ നല്ല അടിപൊളി സംഭവങ്ങൾ. അപ്പൊ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ കഴിച്ച് 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 നിങ്ങൾക്ക് വയറ് ഫുള്ളാക്കിയിട്ട് പോവാം. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവരും കൂടെ ആവണം അല്ലേ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഈ ഇവിടുത്തെ ട്രാഫിക് ഭയങ്കര ഫേമസ് ആണ്, കാരണം അത്ര അധികം സ്ഥലമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഓപ്ഷൻസ് ഇല്ല. ഏറ്റവും നല്ലത് ഓട്ടോറിക്ഷയിൽ വരികയാണ്, ട്രെയിനിൽ വന്നിട്ട് അല്ലെങ്കിൽ ഊബറിലോ വന്നിട്ട് ഓട്ടോയിലോ അങ്ങനെയൊക്കെ വരികയാണ്. വണ്ടി പാർക്ക് ചെയ്യാന്നുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് ഒന്നും ട്രൈ ചെയ്യുന്നില്ല, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സ്വപ്പം അങ്ങോട്ട് കൂട്ടിയും കൊണ്ട് പോവാണ്. നമ്മൾ ഇന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചത് വേറെയാണ് അല്ലേ, അതുകൊണ്ട് അതിന് വേണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് രംഷേട്ടനോട് ഞാൻ എന്നും പറഞ്ഞു പറഞ്ഞു കൊതിപ്പിക്കാറില്ല ഹോട്ടൽ സണ്ണിയുടെ മുന്നിലാണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ ഇവർക്ക് എന്തായാലും നല്ല കേരള ഫുഡ്, ഇവരുടെ സ്പെഷ്യൽ പൊറോട്ട ഒക്കെ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോന്നതാണ്. അപ്പൊ നമുക്ക് പോവാലേ, ഉള്ളിക്ക് കയറാം അല്ലേ. വിശക്കാൻ തുടങ്ങി, സമയം ഒരു മണിയായി. അപ്പോ നമ്മള് അന്ന് ഡാൻസ് കഴിഞ്ഞിട്ട് ഇതുപോലെ എന്റെ ഫ്രണ്ട്, ഞങ്ങള് ഡാൻസിന്റെ ഫ്രണ്ട് അംബികയാണ് കേട്ടോ, അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അടിപൊളിയാണ്, ഇവിടുത്തെ ടേസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നോക്കി നോക്കട്ടെ, ഇവർക്ക് എന്തായാലും ഫസ്റ്റ് പൊറോട്ട മതി എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള കറികളൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ഇന്ന് പൊറോട്ട കണ്ടത്? സന്തോഷമായ പറയാനും മറന്നു. പൊറോട്ട ഒന്ന് കഴിച്ച പിന്നെ വേറെ ഒന്നും ഓർഡർ ചെയ്യില്ല, അത്ര വലുതാ അല്ലേ. നല്ല കണ്ട മനസ്സിലാവണ്ട പൊറോട്ടയുടെ ഒരു ക്വാളിറ്റി. ഞങ്ങളാണെങ്കിലേ ഒരു പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്തു, അധികമായോ എന്നൊരു സംശയം. പൊറോട്ടയുടെ വലിപ്പം ഭയങ്കര, അന്ന് ഞങ്ങൾ ഇതുപോലെ കഴിച്ചിട്ട് ഫുള്ളായി. ഇത് ചിക്കന്റെ ഗ്രേവി, ഇത് ഫിഷിന്റെ ഗ്രേവി, ഇത് നമ്മുടെ നത്തോലി ഫ്രൈ. നമ്മൾ അതിന് പറയാ വത്തളെന്നോ ചൂടാണോ വേഴുതിന്നോ ഒക്കെ പറയുന്ന സാധനം. അപ്പൊ ഇത് രംഷേട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് രംഷേട്ടൻ വാങ്ങിയതാണ്. പിന്നെ ഇത് ചെട്ടിനാട് ചിക്കൻ ബോൺലെസ് അടിപൊളിയില്. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഞങ്ങൾ പറഞ്ഞത് പ്രോൺസ് ബിരിയാണി, പിന്നെ ഒരു ചിക്കന്റെ ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഒരു നാടൻ ഫീൽ
കഴിച്ചോക്കൂ, എല്ലാം കഴിച്ചിട്ടെന്ന് അഭിപ്രായം പറയൂ. ഇപ്പൊ ദാ നമ്മുടെ നാടൻ ചില്ലി ഫ്രൈയും വന്നിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ചെമ്മീൻ ചമ്മന്തി. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെളുത്തുള്ളി അച്ചാർ, ഞാൻ അതേ ചിക്കൻ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. നല്ല ബോൺലെസ് ടേസ്റ്റി ചിക്കൻ. ചെമ്മീൻ ചമ്മന്തി നമ്മുടെ നാട്ടിലെ ചോറില്ലേ, ചെമ്മീൻ ചമ്മന്തി ചോറും മാത്രം മതി മുളയ്ക്കാൻ. അത്ര അടിപൊളി ചെമ്മീൻ ചമ്മന്തി. വെളുത്തുള്ളി ഒരു മധുരം. ഇനി ഞാന് ചിക്കൻ ചെട്ടിനാട് വെച്ചോക്കട്ടെ കേട്ടോ. പൊറോട്ടയുടെ കൂടെ പെർഫെക്റ്റ്, അടിപൊളി. കൂടാതെ ഗ്രേവി ഉണ്ട്. ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഈ സാൽന എന്ന് പറയില്ലേ നമ്മള്, അതൊക്കെ എന്തൊരു കൊഴുപ്പാ. മറ്റേത് ഇങ്ങനെ വെള്ളം വെള്ളം പോലെയല്ലേ ഉണ്ടാവുക. നിമിഷട്ടാ കഴിച്ചോളൂ, ഭയങ്കര ഇഷ്ടമാവും. അടിപൊളി മീൻ ഫ്രൈ. പൊറോട്ട നല്ല സോഫ്റ്റ്, അതേസമയം ക്രിസ്പി. ഇങ്ങനത്തെ പൊറോട്ടയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ പപ്പടം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണിയുടെ കൂടെ കഴിക്കാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോൺസ് ബിരിയാണി, മിത്ത് കുട്ടിക്ക് പ്രോൺസ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും മിത്തും കൂടെ ഹാഫ് ഹാഫ്. ഇപ്പൊ പ്രോൺസ് ബിരിയാണിയുടെ കൂടി ഗ്രേവി ഉണ്ട്, ഇപ്പൊ പായസം, ഞാൻ പിന്നെ പറയാം, സാലഡ്, അച്ചാർ, പപ്പടം, ഇത്രയും പ്രോൺസ് ബിരിയാണിയുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ കൈമ റൈസ് അല്ല, കേരള ബസ്മതി റൈസ് ആണ് കേട്ടോ. അത് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാ ബിരിയാണി ബസ്മതി റൈസിലാണ് വരുന്നത്. ടേസ്റ്റ് നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടായി. കൈമ റൈസ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം പേഴ്സണലി, അതുകൊണ്ട് എനിക്ക് അതിന്റെ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. ആ ഒരു ചെറിയ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ പൊറോട്ടയും കറികളും മീൻ ഫ്രൈയും ചിക്കൻ ബോൺലെസ് ചിക്കൻ ഫ്രൈയും ഒരു രക്ഷയില്ല. പിന്നെ ഓരോ ദിവസം അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഫിഷ് മോളി, പ്രോൺസ് ക്രിസ്പി, അപ്പം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. പിന്നെ മുംബൈയിലെ എല്ലായിടത്തും ഡെലിവറി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ കഴിക്കണം തോന്നുകയാണെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, ഊബർ ഈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ തോന്നുന്നു ദൂരത്തൊക്കെ ചിലപ്പോൾ വാട്സാപ്പ് നമ്പറിൽ വഴിയായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അവർ ഡെലിവറി ഉണ്ട്. പിന്നെ എന്താ സ്ഥലം കൂടുന്നതിനനുസരിച്ച് ഡെലിവറി ചാർജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത്രയും ചൂടോടെ പൊറോട്ടയൊക്കെ കിട്ടുമെന്ന് അറിയില്ലല്ലോ ദൂരത്തേക്ക് ആകുമ്പോഴേക്കും. പക്ഷെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലേ. ബിരിയാണി എങ്ങനെ ഉണ്ട് മിത്തു? ബിരിയാണി മിത്തുവിന് നല്ല ഇഷ്ടമായി. പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ് മിത്തു. എൻ്റെ വയറ് ഇപ്പൊ പൊട്ടി ചാമ്പലാവും. അയ്യോ, ഞാൻ ഒരു പൊറോട്ട കഴിച്ചു, ബിരിയാണി കഴിച്ചു. സാധാരണ നമ്മള് കത്തിയിട്ടാണ് ചാമ്പലാവാന്ന് പൊട്ടിയിട്ട് ഒരിക്കലും ചാമ്പലാവാറില്ല. പൊട്ടി പുറത്ത് വരെയാണോ ബോംബെ വന്നോളൂ? ബോംബെ ഹിന്ദി മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. വയറ് പൊട്ടി ചാമ്പലാവുന്നു. ആദ്യത്തെ മലയാളം ഞാൻ കേക്കണത് വയറ് പൊട്ടി ചാമ്പലാവും. ഞാനേ നമ്മള് കിളി പോയ എന്തൊക്കെ പറയുന്ന അറിയില്ലല്ലോ. അതേപോലെ കിളി പോയ അവസ്ഥകളാണ്. കിളി ശരിക്കും നമ്മള് കൊറച്ച് കഴിഞ്ഞാ പോവും. അവരടുത്ത് പോവും. നിങ്ങൾ എന്തൊക്കെ ചെയ്തോടെ ഞാൻ കടന്നു പറഞ്ഞിട്ടേ പറയാം. എനിക്ക് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട്. പക്ഷെ എനിക്കിപ്പോ ശരിക്കും കിടന്നു ഉറങ്ങാനാ തോന്നുന്നത്. ഒരു ഇതുണ്ട്, പായസം ഉണ്ട്. എങ്ങനെയുണ്ട് കുടിച്ചു നോക്കിയിട്ടോ? ആ പായസം കുറച്ചേ ഉള്ളൂ. പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് പരിപ്പിന്റെ ടേസ്റ്റ് ചെയ്തിരുന്നു. പായസം ബിരിയാണി, ബിരിയാണി പായസം. എന്റെ അപ്പോയിന്റ്മെന്റിന്റെ സമയമൊക്കെ കഴിഞ്ഞു. അവര് ചേരിക്കണ്ടോ? കഴിക്കാനായിട്ടുള്ളവർക്ക് മുടി വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളത്. പുറത്ത് നല്ല മഴയുണ്ട്, ഡയറ്റ് ചെയ്യണം. ഞാൻ തന്നെ വേണം അതൊക്കെ ഒന്ന് തീർക്കണമെന്നുണ്ടേ. ഇവർക്ക് വെറുതെ കൊണ്ടിരുന്നെ. നിന്നെ കണ്ടിട്ടാണ് ഞങ്ങള് റെസ്റ്റോറന്റ് വരുന്ന സ്വപ്നം. നിന്നെ മാത്രം കണ്ടിട്ടാണ് ഞങ്ങള് റെസ്റ്റോറന്റ് വരുന്ന സ്വപ്നം. അങ്ങനെ ഞങ്ങൾ ഡിസേർട്ടായിട്ട് മൂന്ന് പേരും ഒരു പായസം പരിപ്രഥമനും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ വിചാരിച്ചു അതും കൂടെ കഴിച്ചിട്ട് എൻ്റെ ഇതാവാം. ഞങ്ങൾക്ക് സ്പെഷ്യൽ പരിപ്രഥമനാണ്.
പൊടി ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്ത് നല്ല മഴ പുറത്തിറങ്ങിയപ്പോട്ടോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ തൽക്കാലം അവസാനിപ്പിച്ചു, ഇനി നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതാ. ഒരാൾ ഇവിടെ കിടക്കുകയാണ് കേട്ടോ മെത്തുകുട്ടി. മഴ കാരണം ഞാൻ ബാക്കിൽ കയറി, ഭയങ്കര മഴ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയോടുകൂടി നല്ല മഴ. അപ്പം ഞങ്ങളിനി നെക്സ്റ്റ് പോകുന്നത് എൻ്റെ മുടി ശരിയാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ, അയ്യോ എൻ്റെ അമ്മേ, മഴയും കൊണ്ടും കുഴിയെല്ലാം കൂടെ അതിൻ്റെ വീഡിയോയും അതുപോലെ ബാക്കി കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ദൈവത്തിലറിയാം, ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ എന്തായാലും കാരണം ഇവരെ കുറിച്ച് നല്ല ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ എടുക്കാറ് ലെങ്ത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിപ്പോവും ഇതന്നെ വേറൊരു വീഡിയോയിലും കൂടി ഇടുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ഹെയർ ചേഞ്ച് കാണാൻ നിങ്ങൾ കാത്തിരിക്കൂ. ഓക്കെ, ബൈ.